വരുന്ന തിങ്കളാഴ്ചയാണ് പ്രണയത്തിൻ്റെ ദിവസം, വാലന്റൈൻ ഡേ, പ്രണയികളുടെ ദിവസം, പ്രണയികൾ പരസ്പരം സമ്മാനം കൈമാറുന്ന ദിവസം. ഈ ദിവസത്തിൽ ഒരാൾ മാത്രം കണ്ണീർ വാർക്കുന്നു, നീനു. നീനുവിനെ ഓർമ്മയില്ലേ? കെവിൻ്റെ നീനുവിനെ, ദുരഭിമാന കൊലയ്ക്ക് ഇരയായ കെവിൻ്റെ നീനു ഇപ്പോഴും കണ്ണീർ വാർക്കുന്നു. കെവിനെ ഓർത്ത് അവൾ വിലപിക്കുന്നു. വാലന്റൈൻ ഡേ അവൾക്ക് കണ്ണീരുള്ള ഓർമ്മയാണ്. അവൾക്കത് കണ്ണീരുപ്പാണ്. കെവിൻ്റെ ഓർമ്മകളുടെ സാഗരം അവളിൽ അലതല്ലുന്നു. നീനു പറയുന്നു, താൻ വളർന്നത് അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കിനിടയിലാണ്. അച്ഛനും അമ്മയും രണ്ട് മതത്തിൽ പെട്ടവരായിരുന്നു. അവർ ഒരിക്കലും ഒരുമിച്ചിരുന്നില്ല. അവർക്ക് എപ്പോഴും വഴക്കായിരുന്നു. വഴക്ക് പലപ്പോഴും തല്ലിൽ കലാശിക്കും. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കിനിടയിൽ താൻ വളർന്നു. അച്ഛൻ്റെയും അമ്മയുടെയും വഴക്ക് കേട്ട് താൻ തളർന്നു. പിന്നീട് കോട്ടയത്ത് ജിയോളജിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോഴാണ് മനസ്സ് തണുത്തത്. ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അവിടെ വെച്ചാണ് കെവിനെ പരിചയപ്പെട്ടത്. കെവിൻ ചേട്ടൻ എനിക്ക് എല്ലാമെല്ലാമായി മാറി. എൻ്റെ നീറുന്ന ഹൃദയത്തിന് ആശ്വാസമായി മാറി. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് എന്നെ ഏറെ വേദനിപ്പിച്ചിരുന്നു, ഏറെ തളർത്തിയിരുന്നു. എന്നെ ഒരുപാട് ധൈര്യം തന്നത് കെവിൻ ചേട്ടനാണ്. കെവിൻ ചേട്ടന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. തൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഫയർമാൻ കോഴ്സ് പഠിച്ച് ദുബായിലേക്ക് പോയി. സഹോദരി കൃപയുടെ വിവാഹം നടത്താനും മറ്റുമാണ് ദുബായിലേക്ക് പോയത്. ദുബായിൽ നിന്ന് എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. അതിനിടയിൽ വീട്ടുകാർ നീനുവിന് വിവാഹം ആലോചിച്ചു. നീനു കെവിനോടൊപ്പം ഇറങ്ങിപ്പോയി. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ദുരഭിമാനം, നീനുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും ദുരഭിമാനം അതിന് സമ്മതിച്ചില്ല. അവർ കെവിനെ കൊന്നു. ചാലിയക്കര ആറ്റിൽ കൊന്നു തള്ളി. കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാന കൊലയായി ഇത് കണക്കാക്കപ്പെടുന്നു. പാലേരി മാണിക്യത്തിൻ്റെ കൊല കേരളത്തിലെ ആദ്യത്തെ സ്ത്രീപീഡന കൊലയായി കണക്കാക്കപ്പെടുന്നത് പോലെ കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാന കൊലയായി കെവിൻ്റെ കൊല കണക്കാക്കപ്പെടുന്നു. നീനു ഇപ്പോഴും കെവിനെ ഓർക്കുന്നു. ഓരോ വാലന്റൈൻ ഡേ കടന്നു പോകുമ്പോഴും ഓരോ പ്രണയദിനങ്ങൾ കടന്നു പോകുമ്പോഴും നീനുവിൻ്റെ മനസ്സിൽ കെവിൻ്റെ ഓർമ്മകളുണ്ട്. അവൻ്റെ ചിരിക്കുന്ന ചിത്രമുണ്ട്. അവൻ നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ ധൈര്യമുണ്ട്. ഇപ്പോൾ നീനു ജോലി ചെയ്ത് കെവിൻ്റെ കുടുംബത്തെ നോക്കുന്നു. വാലന്റൈൻ ഡേ വരുമ്പോൾ നീനു പറയുന്നു, എൻ്റെ മനസ്സ് തേങ്ങുന്നു, എൻ്റെ മനസ്സ് മുറിയുന്നു. ആ മുറിവിൽ നിന്ന് ചോര വാർന്നൊലിക്കുന്നു. ആ ചോര കെവിൻ്റെ ചോരയാണ്. ആ ചോര കെവിൻ്റെ രക്തമാണ്. എൻ്റെ രക്തവും കെവിൻ്റെ രക്തവും ഒന്നാണ്. ഞങ്ങൾ ഒന്നാണ്.